ഈ ആഴ്ച നേർക്കണ്ണ് നിൽക്കുന്നത് ഒരു ബീവറേജസ് ഔട്ട്ലെറ്റിലാണ് എന്ന് കരുതിയാൽ തെറ്റി. ഇത് ബീവറേജസ് ഔട്ട്ലെറ്റ് അല്ല, ഇത് ഒരു KSRTC ബസ് ഡിപ്പോയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് KSRTC ഡിപ്പോയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഡിപ്പോ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മറ്റൊരു സ്ഥലത്താണ് ഡിപ്പോ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ KSRTCയുടെ ഇത്രയും സ്ഥലം, ഈ കിടക്കുന്ന സ്ഥലം മുഴുവൻ അനാഥമായി കിടക്കുകയാണ്. ഇവിടെ നടക്കുന്ന കലാപരിപാടികളുടെ തെളിവാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. രാത്രിയായാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം വളരെയധികം അസഹ്യമാണ് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. KSRTCയെ ഏത് രീതിയിലും നന്നാക്കാനും സാമ്പത്തികമായി മുന്നിലെത്തിക്കാനും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഡിപ്പോയുടെ അവസ്ഥ ഇതാണ്. എന്തുകൊണ്ട് KSRTC നന്നാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒപ്പം ഒരു ഡിപ്പോയെ നശിപ്പിക്കാൻ അധികൃതർ തന്നെ കൂട്ടു നിൽക്കുന്നതിലേക്കാണ് ഈ ആഴ്ച നേർക്കണ്ണിൻ്റെ അന്വേഷണവും. KSRTCയുടെ കെടുകാര്യസ്ഥതയെപ്പറ്റി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നല്ല 100 തവണ പറഞ്ഞാലും അതിന് മാറ്റമുണ്ടാകില്ല എന്നതും സത്യം. എന്നാൽ എത്രയൊക്കെ കണ്ടില്ലെന്നടിക്കുമ്പോഴും പിന്നെയും പിന്നെയും മാറ്റി നിർത്താൻ പറ്റാത്ത നേർസാക്ഷ്യങ്ങളായി അവ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് KSRTC. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂലിപ്പണിക്കാരായ സാധാരണ തൊഴിലാളികളുടെയും എല്ലാം അത്താണിയാണ് സർക്കാർ ബസ്സുകൾ. എന്നാൽ കുറേ കാലമായി ഈ ഡിപ്പോയെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നശിപ്പിക്കാനാണ് KSRTC അധികൃതർ ശ്രമിക്കുന്നത്. പാലോട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KSRTC ഡിപ്പോ കുശവൂർ എന്ന സ്ഥലത്താണ്. എന്തിനാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡിപ്പോ എന്ന് ഈ നാട്ടുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കാരണം ഈ ഡിപ്പോയിൽ ദിനം പ്രതി നിരവധി ബസ്സുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബസ്സുകളിൽ കയറാൻ യാത്രക്കാർ മാത്രമില്ല, കാരണം ജംഗ്ഷനിൽ നിന്ന് അല്പം ഉയർന്ന പ്രദേശത്തേക്ക് കയറി വരാൻ യാത്രക്കാരൊന്നും തന്നെ മിനക്കെടുന്നില്ല. അവർ ഇപ്പോഴും പാലോട് ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യമായ മെയിൻ റോഡിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു ബസ് ഡിപ്പോ. ബസ് യാത്ര ഈ നാടിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടതും അക്കാലത്തായിരുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ജനക്ഷേമം എന്ന ഒറ്റ ചിന്ത കൊണ്ട് മാത്രം പണം പിരിച്ചെടുത്ത് വാങ്ങി KSRTCക്ക് നൽകിയ ഭൂമിയിലായിരുന്നു അന്നത്തെ ബസ് ഡിപ്പോ. ആ പഴയ ബസ് ഡിപ്പോയുടെ ഇന്നത്തെ അവസ്ഥ ദേ ഇതാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSRTC ഈ ഡിപ്പോ അപ്പുറത്ത് പ്രദേശവുമായി ഉണ്ടായിരുന്ന ഒരു തർക്കത്തിൻ്റെ ഭാഗമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡ് അപ്പുറത്തേക്ക് മാറി. എന്നാൽ കോടിക്കണക്കിന് രൂപ നാട്ടുകാർ വീജിച്ചെടുത്ത പണം കൊണ്ട് പഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും MLA ഫണ്ടും വിനിയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഒരുക്കിയ സൗകര്യങ്ങളും കാട് പിടിച്ച് പാഴായി പോകുന്നൊരു സ്ഥിതിയാണുള്ളത്. KSRTCയുടെ തന്നെ മറ്റാവശ്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ ഇതര സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഈടുറപ്പുള്ള കെട്ടിടങ്ങൾ പാഴായി കിടക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇതിപ്പോൾ സ്വകാര്യ വ്യക്തികൾ ഇതിൻ്റെ സ്ഥലം കയ്യേറുന്ന നിലയും വന്നിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ കോർപ്പറേഷൻ്റെ ഒരു ശ്രദ്ധയും പതിയുന്നില്ല. നാട്ടുകാർ എന്ന നിലയിലും ജനപ്രതിനിധികൾ എന്ന നിലയിലും പലതവണ കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനുള്ളൊരു നിലപാട് പോലും KSRTC അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വേദനാജനകമാണ്. നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു വികാരമായിരുന്നു ഇത്. പാവപ്പെട്ട ആളുകൾ അവർക്ക് അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നൽകിയ വിഹിതം കൊണ്ടാണ് ഇതിൻ്റെ സ്ഥലവും അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ KSRTCക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത്. അത് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. KSRTC ഡിപ്പോ ഇവിടെ നിന്ന് കുശവൂരിലേക്ക് മാറിയിട്ട് 6 വർഷം കഴിഞ്ഞു. അതായത് പാലോട് KSRTC ഡിപ്പോയെ ജനങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ 6ാം വാർഷികവും കടന്നുപോയെന്ന് സാരം. KSRTCക്ക് ജനങ്ങൾ പണം നൽകി വാങ്ങിക്കൊടുത്ത ഭൂമി ഇവിടെ ഇങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ അനൌദ്യോഗിക പാർക്കിംഗ് ഗ്രൗണ്ടായി മാറിക്കഴിഞ്ഞു. സ്കൂൾ ബസ്സുകളും സർക്കാർ ഓഫീസിലെ ജീവനക്കാരുടെ 2-ചക്രവാഹനങ്ങളുമൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയാണ്.
മുമ്പ് ഡിപ്പോ ഉണ്ടായിരുന്നപ്പോൾ സജീവമായിരുന്ന ഈ ഓഫീസ് മുറികളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ചുവരുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞും വയറിംഗ് കണക്ഷൻ ഉൾപ്പെടെ നശിച്ചും മുറിക്കുള്ളിലെല്ലാം വെള്ളം കയറിയും ജനാലകൾ തകർന്നും ഇവിടം ഇഴജന്തുക്കളുടെ താവളമായി മാറിക്കഴിഞ്ഞു. എട്ട് വർഷം കൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ 71 വയസ്സായി. ഒരു 10-35 വർഷത്തിന് മുമ്പ് ഇവിടെ രാജാവിൻ്റെ കാലത്ത് ഇവിടെ ഒരു 60 സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു. ഇതൊരു വോളിബോൾ പിന്നീട് ഗ്രൗണ്ടായിരുന്നു. അന്നത്തെ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരും മരിച്ചുപോയ കുറേ ആൾക്കാരും കൂടി ഇവിടെ ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലവും പിന്നീട് കെട്ടിടങ്ങളും കെട്ടിക്കൊടുത്ത് പിന്നീട് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും എടുത്തു കൊടുത്തപ്പോൾ കാണാം. അന്ന് പിന്നീട് സുന്ദരൻ നാടാരിരുന്ന സമയത്ത് ഇവിടെ നാരായണക്കുറിപ്പുള്ള സമയത്ത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് അനുവദിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് പാലോട് പോലീസ് സ്റ്റേഷനും സർക്കിൾ ഓഫീസും, അതിനടുത്താണ് പാലോട് ഗവൺമെൻറ് ഹോസ്പിറ്റലും. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നപ്പം പെരിങ്ങമല പഞ്ചായത്തിൽ 1 ഏക്കർ സ്ഥലം അന്നത്തെ ഏതോ ഒരു രീതിയിൽ സ്വാധീനിച്ച് ആ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ 60 സെൻറ്റേ ഉള്ളൂ, അപ്പോഴത്തേക്ക് 1 ഏക്കർ സ്ഥലത്തിലേക്ക് ബസ് സ്റ്റാൻഡ് പോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോഴത്തേക്കാണ് പിന്നീട് ഹൈക്കോടതിയിൽ നന്ദിയോട് ഗ്രാമപഞ്ചായത്തും പെരിങ്ങമല ഗ്രാമപഞ്ചായത്തും തമ്മിൽ കേസ് നിലവിൽ വരികയും അന്നത്തെ MD അപ്പുക്കുട്ടൻ സാറ്, അപ്പുക്കുട്ടൻ നായരെ ഹൈക്കോടതി എറണാകുളം ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തി സത്യവാങ്മൂലം കൊടുത്തത് നിലവിൽ ഇവിടെ 60 സെൻറ്റേ ഉള്ളൂ, 1 ഏക്കർ സ്ഥലം കൂടി കിട്ടുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെ. അങ്ങനെ ഞങ്ങളെ പിള്ളേരെ കെട്ടുതാലി വരെ വിറ്റ് ഈ നന്ദിയോട് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും കൂടി ഇടപെട്ട് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് 1.5 ഏക്കർ സ്ഥലം ഞങ്ങളവിടെ വാങ്ങിച്ചു കൊടുത്തു. 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ട് 2 റോഡ് ഞങ്ങളുടെ പെരയിടത്തിൻ്റെ സൈഡിൽ കൂടെ, ആ റോഡും ഈ റോഡും ഞങ്ങൾ നാട്ടുകാർ ഞങ്ങളെ സ്ഥലം വിട്ടുകൊടുത്താണ് ഇതിൽ വാങ്ങിച്ചത്. പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഒരു രാഷ്ട്രീയക്കാരോട് യാതൊരു വിരോധമില്ല, രാഷ്ട്രീയം പറയുന്നില്ല ഞാൻ ഇതിൽ അല്ലേ. അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഈ KSRTC ബസ് സ്റ്റാൻഡ് പാലോട് ജംഗ്ഷനിലേക്ക് പോയി. അതിൻ്റെ പിന്നിലുള്ളത് നിങ്ങൾ എന്തരാണെന്നുള്ള കാര്യം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ കേരളത്തിനകത്തുള്ള എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും ഞങ്ങളൊക്കെ ഇന്നിരിക്കും നാളെ മരിച്ചു പോകും, പെട്ടെന്ന് ഒരു KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അവരുടെ പാഴ്സൽ സാധനങ്ങളും ബാഗുകളും വല്ലതും ചക്കയും മാങ്ങ എന്തെങ്കിലും കൂടെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് കൊസൂര് മുക്കിലുള്ളതെന്ന് വെച്ചാൽ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാറി ഉള്ളിലാണ് ഇരിക്കുന്നത്. എല്ലായിടത്തും ബസ് സ്റ്റാൻഡ് കേരളത്തിലുള്ളത് ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്ത് അവർ അത്യാവശ്യത്തിന് മൂത്രമൊഴിച്ച് കക്കൂസിൽ പോയിട്ട് ബസ് വരും പോവും. അപ്പോൾ ഇവിടത്തേക്ക് ഒരു അടിയന്തരമായിട്ട് ഇവിടെ പെട്രോൾ പമ്പല്ല ആവശ്യം, ഇവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് നിർബന്ധമായിട്ടും വേണം. രാത്രിയിൽ ഇവിടം മദ്യപാനികളുടെ കേന്ദ്രമാണെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. ഇക്കാര്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ കണ്ട കാഴ്ചകൾ ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതായിരുന്നു. മിക്കവാറും മുറികളിലെല്ലാം മദ്യക്കുപ്പികൾ കാണാം. സിഗരറ്റ് കുറ്റികളും പ്ലാസ്റ്റിക് കുപ്പികളും ഇവിടെ നിറഞ്ഞു കിടക്കുന്നു. ഈ കെട്ടിടങ്ങൾ ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞു. വാതിലുകളെല്ലാം തുരുമ്പെടുത്തു. മുറികളെല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറിയിറങ്ങാവുന്ന രീതിയിൽ തുറന്നു കിടക്കുകയാണ്. മഴ സമയത്ത് പോലും കയറി നിൽക്കാനാവാത്ത വിധം ഇതിൻ്റെ മേൽക്കൂരകളെല്ലാം ദ്രവിച്ചു പോയി കഴിഞ്ഞു. ഒരു നാടിൻ്റെ മുഴുവൻ അധ്വാനവും ആത്മാർപ്പണവുമാണ് ഇങ്ങനെ വെയിലേറ്റും മഴ നനഞ്ഞുമൊക്കെ നശിച്ചു പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ടും KSRTC അധികൃതർക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. പക്ഷേ ഈ നാട്ടുകാർക്ക് അങ്ങനെ മിണ്ടാതെ ഉരിയാടാതെ നിൽക്കാനാവില്ല. അവരുടെ ആത്മരോഷം തിളച്ചു മറിയുന്നത് ആ വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയാനാകും. ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന MLA കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ MLA ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ വാവനപുരം നിയോജകമണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന MLA ഈ KSRTC ഡിപ്പോ ഇവിടെ ഇത്രയും വർഷങ്ങളായി ഇത് ഇങ്ങനെ അടഞ്ഞ് ഇവിടെ ഒരു പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ഇവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കാതെ ഏകദേശം 2 ഏക്കറോളം 10 സെൻറ് വസ്തു KSRTC അത് ഈടാക്കുകയും ആ നിലയ്ക്ക് KSRTC മുന്നോട്ട് പോകുന്ന സാഹചര്യം. പക്ഷേ അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിലയിൽ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ നിലയിൽ അതിനകത്ത് വളരെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമുക്കറിയാം നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 18 വാർഡുകളിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 345 ആൾക്കാർ മണ്ണും വീടും ഇല്ലാത്ത ആൾക്കാർ
അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ വാടക കെട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറയുന്ന കെ എസ് ആർ ടി സി ഭാഗത്തു നിന്ന് ഒരു പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹഡ്കോയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നബാർഡുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഈ ഈ ഈ കാണുന്ന ഈ കെ എസ് ആർ ടി സി ഈ റോഡ് സൈഡുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന 50-60 സെൻറ്റ് വസ്തുവിൽ ഷോപ്പിംഗുകൾ പണിയുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഏകദേശം 1.5 ഏക്കറോളം ആ സ്ഥലത്ത് ഈ പറഞ്ഞ ഹഡ്കോയും നബാർഡുമായിട്ട് നമ്മളെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തുമായി കരാർ വെച്ചുകൊണ്ട് അവിടെ ഫ്ലാറ്റുകൾ കെട്ടി അവർക്ക് ഈ മണ്ണും വീടും ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമ്മളെ സീനിയർ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന അടുത്ത മാസം 13-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീമാൻ കൽക്കുറ അഡ്വക്കേറ്റാണ് നമ്മുടെ അഭിഭാഷകനായിട്ട് നമ്മൾ നന്ദിയുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രതിനിധി ചെയ്ത് ഹൈക്കോടതിയിൽ കെ എസ് ആർ ടി സിക്ക് എതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായി വിധി വരും. അതിനകത്ത് കെ എസ് ആർ ടി സിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നില്ല. ഈ കാണുന്ന പ്രദേശവും ഇതിന് തൊട്ടപ്പുറത്തുള്ള പ്രദേശവും ഉൾപ്പെടെ 2.5 ഏക്കറാണ് നാട്ടുകാരും പഞ്ചായത്തും ചേർന്ന് കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയത്. ഈ പഴയ ഡിപ്പോയുടെ സ്ഥലത്തോടൊപ്പം വാങ്ങിയ മറ്റേ ഭൂമിയും അനാഥമായി കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ സമീപത്തെ കുട്ടികൾ അവരുടെ ഗ്രൗണ്ടായി ഉപയോഗിക്കുകയാണ്. അതുപോലെ കന്നുകാലികൾക്ക് മേയാനുള്ള സ്ഥലമായും ഇത് മാറിക്കഴിഞ്ഞു. ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റിയതിനെ ചൊല്ലി രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുണ്ടായ തർക്കത്തിൽ കെ എസ് ആർ ടി സി പക്ഷം പിടിച്ച് കളിച്ചതാണ് ഈ ഡിപ്പോയെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത്. പാലോട് പെരിങ്ങമല പഞ്ചായത്തും നന്ദിയോട് പഞ്ചായത്തുമൊക്കെ ആ തർക്കത്തിൽ ഭാഗഭക്കാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന കണ്ണായ പ്രദേശമാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ അനാസ്ഥയിൽ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ബിൽഡിങ്ങുകളും അതിനുള്ളിലെ ക്യാബിനുകളും ടോയ്ലറ്റും ഉൾപ്പെടെ നശിച്ച് നാമാവശേഷമാകുമ്പോഴും ഇതൊന്നും കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുകയാണ് അധികൃതർ. ഇതിനിപ്പോൾ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വടംവലിയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ദുരിതത്തിന് കാരണം. ചിലർക്ക് അവരുടെ വസതിക്ക് അടുത്ത് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ള നിശ്ചിത ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ അത് സാധിച്ചു. പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതും പൊളിഞ്ഞു പോയി, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതും പൊളിഞ്ഞിരിക്കുന്നു. രണ്ടെണ്ണത്തിലും ഒരു സൗകര്യം ഇല്ലാത്തൊരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏകദേശം ഇവിടെയാണ് ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അത്രയും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാർ മുഴുക്ക അവിടെ ഇറങ്ങി നടന്നു വരികയാണ്. 1-1.5 കിലോമീറ്റർ നടന്നു വന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ വരെ നടന്നു വന്നാണ് അവർ ഈ മരുന്ന് മാറ്റി തിരിച്ച് അവിടെ ചെന്ന് ബസ് കയറി പോകുന്നത്. ഇവിടെ നിർത്താനുള്ള സൗകര്യങ്ങളോ വണ്ടി വിടാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ വടംവലിയിൽ നാട്ടുകാർ വരഞ്ഞെന്നുള്ളത് വേണം പറയാൻ. മുമ്പ് ഡിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് നിരവധി കച്ചവടക്കാർക്ക് അത് ഗുണം ചെയ്തിരുന്നു. ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളുടെയും ജീവിതത്തെ ഈ ബസ് സ്റ്റാൻഡ് പരിപോഷിപ്പിച്ചു. എന്നാൽ ഇന്ന് അവരൊക്കെ കടുത്ത നിരാശയിലാണ്. എല്ലാത്തിലുപരി ജനങ്ങളുടെ യാത്രാക്ലേശവും വർദ്ധിച്ചു. ഈ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് പോയതോടുകൂടി ഞങ്ങളുടെ ഈ വ്യാപാരികളുടെ ഇവിടുത്തെ കച്ചവടവും അതുപോലെയുള്ള ഉപജീവന മാർഗ്ഗവും എല്ലാം ഏറെക്കുറെ തകർന്ന മട്ടിലാണ്. കാരണം നേരത്തെ നടന്നുകൊണ്ടിരുന്നത് പോലുള്ളൊരു ബിസിനസ്സോ വേറെ ഒന്നും ഇവിടെ ഇപ്പോൾ ഇല്ല. പിന്നെ ഇത് ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെയും വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ MLA ഫണ്ടിൽ ഉണ്ടാക്കിയ കെട്ടിടവും അതുപോലെ എല്ലാം നശിച്ച് നാമാശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഡിപ്പോ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചതിന് ശേഷം ഇതിങ്ങനെ ഈ കിടപ്പിലാണ് കിടക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും പോലീസിൻ്റെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ഡിപ്പോ ഇവിടുന്ന് പോയതിന് ശേഷം ഞങ്ങളുടെ തൊഴിലിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കേണ്ടായി. മാറ്റി ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭം കൊണ്ടുവരണമെന്നാണ് ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ എല്ലാവരുടെയും നിലപാട്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ബസ് സർവീസുകളുള്ള പ്രദേശങ്ങളിലൊന്നാണ് പാലോട്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശം ആയതിനാലും തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന സ്ഥലം ആയതുകൊണ്ട് മലയോര മേഖല എന്നുള്ളതുകൊണ്ടും ഈ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത യാത്രാ സൗകര്യം ഇവിടെ അത്യാവശ്യവുമാണ്. മലയോര വ്യാപാര വാണിജ്യത്തിൻ്റെ കേന്ദ്രം കൂടിയായ ഈ ഗ്രാമം മുന്നോട്ട് കുതിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് പ്രശ്നമെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ള പരിഹരിക്കാൻ കാലതാമസമെടുക്കുന്ന പ്രശ്നം തന്നെയാണ്.
എന്നാൽ ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യവും ഉണ്ടായിട്ടും ചെയ്യേണ്ടത് ചെയ്യാൻ മടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ തികഞ്ഞ നിസ്സംഗത മാത്രമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ പലവട്ടം പറഞ്ഞു മടുത്തതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ ഡിപ്പോ മാറ്റിയതോ പോകട്ടെ, നിലവിലുള്ള ഡിപ്പോ പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാനാകാത്ത വിധത്തിൽ വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ KSRTC. ഇതിനിടെയാണ് KSRTC ഡിപ്പോയിലെ മെക്കാനിക്കൽ വിഭാഗം അടച്ചുപൂട്ടി മുഴുവൻ മെക്കാനിക്കൽ ജീവനക്കാരെയും നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഏതാനും ദിവസം മുമ്പ് ഉത്തരവിട്ടത്. KSRTC വർക്ക്ഷോപ്പുകളുടെ പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായി രൂപീകരിച്ച ജില്ലാ കോമൺ പൂളിലേക്ക് ജീവനക്കാരെ വിന്യസിക്കുന്നതിന് വേണ്ടിയാണ് മെയിൻ യൂണിറ്റായ നെടുമങ്ങാടേക്ക് സ്ഥലം മാറ്റുന്നത് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എങ്കിലും പാലോട് ഡിപ്പോ നിർത്തലാക്കി ഓപ്പറേറ്റിംഗ് സെൻറ്റർ മാത്രമാക്കി തരംതാഴ്ത്താനുള്ള ഏറെക്കാലമായി നടക്കുന്ന അണിയറ നീക്കങ്ങളുടെ ഭാഗമായുള്ള നടപടിക്രമങ്ങളുടെ തുടക്കമാണിതെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഇപ്പോൾ പിന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഇവിടുന്ന 10-40 സർവീസുകൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ചുരുങ്ങി ഇപ്പോൾ ഏകദേശം 27 സർവീസോ മറ്റോ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം മെക്കാനിക് സ്റ്റാഫ് ഫുള്ളായിട്ട് നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു മാസത്തിന് മുമ്പ് ഇവിടുത്തെ മെക്കാനിക് സ്റ്റാഫിനെ എല്ലാവരെയും ഒരുമിച്ച് നെടുമങ്ങാട്ടേക്ക് മാറ്റി. അതുകൊണ്ട് ഇവിടെ ഉള്ളൊരു പ്രശ്നം, സർവീസ് കഴിഞ്ഞ് രാത്രി വണ്ടി ഇവിടെ വന്ന് നന്നാക്കാൻ വേണ്ടി മേജറായിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ ഇവിടെ നിന്ന് നെടുമങ്ങാട്ട് ഇവിടെ അവിടം വരെ ഡീസലടിച്ച് അവിടെ പോയി തിരിച്ച് നന്നാക്കി തിരിച്ചു വരുന്നൊരു ഗതികേട് വന്നിട്ടുണ്ട്. പിന്നെ വഴിയിൽ കിടക്കുന്ന വണ്ടികൾ നന്നാക്കാൻ പകരം സംവിധാനമില്ല. വൈകുന്നേരം 4 ജീവനക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ് KSRTC പറയുന്നത്. പിന്നെ പകൽ ഒരാളും ഒരു എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയാൽ ഈ ഒരാളിനെ കൊണ്ട് ടയർ മാറ്റിക്കാനും അതുപോലെ തന്നെ കൃത്യസമയത്ത് സർവീസ് തുടങ്ങാനും കഴിയാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മലയോര മേഖല എന്ന നിലയ്ക്ക് ഒരു പിന്നെ സർവീസുകൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല. മെക്കാനിക്കൽ വിഭാഗം നിർത്തലാക്കിയതോടെ ഈ ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ താറുമാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തലേ ദിവസം തകരാർ രേഖപ്പെടുത്തുന്ന ബസ്സുകൾ രാത്രി തന്നെ പരിഹരിച്ച് പിറ്റേ ദിവസം സർവീസിന് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മെക്കാനിക്കൽ വിഭാഗം ഇല്ലാതെ വന്നാൽ തകരാറുള്ള ബസ് ഓടാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാതാകും. പിന്നെ ഈ ബസ്സുകൾ നെടുമങ്ങാട് കൊണ്ടുപോയി പരിഹരിക്കണം. ഓടാൻ കഴിയാത്ത സാരമായി തകരാറുള്ള ബസ്സുകൾ നെടുമങ്ങാട് നിന്ന് മെക്കാനിക്കൽ വിഭാഗം എത്തി പരിഹരിക്കേണ്ടിയും വരും. ഇത് സർവീസുകളെ സാരമായി ബാധിക്കും എന്ന് മാത്രമല്ല അധിക ചെലവും അത്യധ്വാനവും ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകളുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം വിദ്യാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറന്നതോടെ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും വലയുമെന്ന് ഉറപ്പ്. പാലോട് ഡിപ്പോ അടച്ചുപൂട്ടാൻ കഴിഞ്ഞ കുറേ കാലമായി അണിയറ നീക്കം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചില കളക്ഷൻ ലഭിക്കുന്ന സർവീസുകൾ നിർത്തലാക്കിയും വേണ്ടത്ര സർവീസുകൾ നടത്താതെയും പല കാരണങ്ങൾ പറഞ്ഞ് ബസ്സുകളെ സെൻട്രൽ ഡിപ്പോയിലേക്ക് പിടിച്ചെടുത്തുമൊക്കെ ഏറെക്കാലമായി ഈ ഡിപ്പോയിലെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചിരുന്നു. ഈ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ മെക്കാനിക്കൽ വിഭാഗം അടച്ചുപൂട്ടിയത്. ഇവിടുത്തെ ഡിപ്പോ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയും അങ്ങേയറ്റം ശോചനീയമാണ്. ഡിപ്പോ ഗ്രൗണ്ട് കുണ്ടും കുഴിയും കല്ലും നിറഞ്ഞ് ജീവനക്കാർക്ക് പോലും നേരെ ചൊവ്വേ നടക്കാനാവാത്ത അവസ്ഥയിലായി. ഇനി മഴക്കാലം കൂടി തുടങ്ങിയാൽ അതിനേക്കാളും പ്രയാസമാണ്. KSRTCയെ രക്ഷിക്കാനുള്ള പദ്ധതികളും പരിപാടികളുമൊക്കെ പ്രഖ്യാപനങ്ങളായും പ്രവർത്തനങ്ങളായും നിരത്തിലിറങ്ങുമ്പോഴാണ് ഇവിടെ ഒരു ഡിപ്പോയെ തന്നെ അധികൃതർ കൊന്ന് കുഴിച്ചു മൂടുന്നത്. KSRTC 40 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഒരു ഡിപ്പോയായിരുന്നു. ജില്ലയിൽ തന്നെ മുമ്പ് വരുമാനത്തിൽ കൂടുതലുണ്ടായിരുന്ന ഒരു ഡിപ്പോ കാലക്രമേണ ഇപ്പോൾ 27 ബസ്സുകൾ മാത്രമാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. എന്ന് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന മെക്കാനിക് വിഭാഗത്തിനെ ഇവിടെ നിന്നും നെടുമങ്ങാട്ടേക്ക് മാറ്റിക്കൊണ്ട് കഴിഞ്ഞ മാസം സർക്കാരിൻ്റെ ഉത്തരവ് വന്നു. ഇതോടുകൂടി ഈ പ്രദേശത്ത് ഈ KSRTC ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദിവാസി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിലേക്കാണ് ബസ് സർവീസുകൾ പ്രധാനമായും നടത്തിയത്. ഇടിഞ്ഞാറ്, അതോടൊപ്പം തന്നെ അഗ്രിഫാം, അതുപോലെ കാട്ടിലക്കുഴി, അതോടൊപ്പം തന്നെ ശാസ്താനട. കേരളത്തിൽ ഭവനാപുരം അസംബ്ലി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ശാസ്താനട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖല, അതുപോലെ പേര് നല്ല കളക്ഷൻ ലഭിക്കുന്ന പേരയം ഉള്ള ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ഒരു മലയോര പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ എപ്പോൾ തന്നെ വേണമെങ്കിലും മെക്കാനിക്കലി എന്തെങ്കിലും തരത്തിലുള്ള ഫാൾട്ടുകൾ സംഭവിക്കും, ഒന്ന് ബ്രേക്ക് പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന്
ടയർ പഞ്ചറായാൽ തന്നെ മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അടുത്ത സമയത്ത് തന്നെ അഗ്രിഫാമിൻ്റെ ഒരു ബസ് ഇതായതിനു ശേഷം നിർമ്മങ്ങാടുന്ന ആളിന് ഇവിടെ ഒരാൾ മാത്രമാണ് പകലുള്ളത്. അപ്പോൾ ആൾ വന്ന് നന്നാക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഓഫീസുകളിൽ ജോലിക്ക് പോകുന്നവരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്ന അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുന്നവർ, അതായത് ഈ സർവീസ് പ്രധാനമായിട്ടും ഗ്രാമത്തിനകത്താണ് KSRTC ഈ സർവീസുകൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരും പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന സംബന്ധിച്ചിടത്തോളം മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരുന്ന അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് ജനരോഷം ശക്തമായപ്പോൾ KSRTC MD ബിജു പ്രഭാകർ പാലോട് ഡിപ്പോ സന്ദർശിച്ചിരുന്നു. KSRTC ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച നിരവധി പരാതികൾ ജനപ്രതിനിധികളും യാത്രക്കാരും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നിലവിൽ പുതിയ വർക്ക്ഷോപ്പ് ഉൾപ്പെടെ എന്തെങ്കിലും ഇവിടെ തുടങ്ങുന്ന കാര്യം പരിഗണനയിലില്ലെന്നും എന്നാൽ പെട്രോൾ പമ്പ് ഉൾപ്പെടെ എന്തെങ്കിലും പുതിയ പദ്ധതികൾ തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഉറപ്പുകളും വാഗ്ദാനങ്ങളുമൊക്കെ പതിറ്റാണ്ടുകളായി കേട്ടും കണ്ടുമൊക്കെ ശീലിച്ചതിനാൽ പാലോടുകാർക്ക് അതിലൊന്നും വലിയ അത്ഭുതമോ അമിത പ്രതീക്ഷയോ ഇപ്പോൾ തോന്നുന്നില്ല. മാത്രമല്ല ഇതൊരു പ്രദേശത്തിന്റെ മാത്രം പ്രശ്നമായി കാണാനുമാകില്ല. സ്വന്തം സ്വത്തും വാഹനങ്ങളുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കയറി നിരങ്ങാൻ വിട്ടുകൊടുത്ത് കണ്ണുവളച്ചിരിക്കുന്ന KSRTCയുടെ കഥകൾ ഇതിനു മുമ്പും നാം എത്രയോ തവണ കണ്ടതാണ്, പറഞ്ഞതാണ്, ചർച്ച ചെയ്തതാണ്. എന്നിട്ടും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവർ ഇത്തരം പ്രവൃത്തികളുമായി കൂടുതൽ മുന്നോട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലും എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് അതിശയോക്തിയായി പോകും. ജനങ്ങൾ പിരിച്ചെടുത്ത് വാങ്ങിക്കൊടുത്ത ഭൂമി പോലും ഉപയോഗിക്കാൻ 25 വർഷം കഴിഞ്ഞിട്ടും കഴിയാത്ത KSRTCയെ ഏത് മന്ത്രി വിചാരിച്ചാൽ നന്നാക്കാനാകും എന്നാണ് പാലോട്ടുകാരുടെ ചോദ്യം. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുള്ള ഒരു KSRTC ഡിപ്പോ എന്ന ഇവരുടെ സ്വപ്നം ഇപ്പോഴും ഏറെ അകലെയാണ്.